നമസ്കാരം. പ്രാപ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലായിരുന്നു എഫ് സി ബാഴ്സലോണയുടെ ഡച്ച് സൂപ്പർ താരമായ മെംഫിസ് ഡിപേ ക്ലബ്ബ് വിട്ടത്. നമുക്കറിയാം മറ്റൊരു ലാലിഗ ക്ലബ്ബായ അത്ലറ്റിക്കോ മാഡ്രിഡാണ് താരത്തെ സ്വന്തമാക്കിയിട്ടുള്ളത്. കേവലം 3 മില്യൺ യൂറോ മാത്രമാണ് താരത്തിന് വേണ്ടി അത്ലറ്റിക്കോ ചിലവഴിച്ചിട്ടുള്ളത്. അവിടെ അരങ്ങേറ്റം കുറിക്കാനും ഇപ്പോൾ ഡി പി എക്ക് സാധിച്ചിട്ടുണ്ട്. ഈ ഒരു താരത്തിൻ്റെ സ്ഥാനത്തേക്ക് ഒരു പകരക്കാരനെ ഇപ്പോൾ എഫ് സി ബാഴ്സലോണയ്ക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം അത്ലറ്റിക്കോയുടെ തന്നെ പോർച്ചുഗീസ് സൂപ്പർ താരമായ ജോവോ ഫെലിക്സിന് വേണ്ടി നേരത്തെ ബാഴ്സ ശ്രമങ്ങൾ നടത്തിയിരുന്നുവെങ്കിലും അതൊന്നും ഫലം കണ്ടിരുന്നില്ല. പിന്നീട് 6 മാസത്തെ ലോൺ കാലാവധിയിൽ ജോവോ ഫെലിക്സ് പ്രീമിയർ ലീഗ് വമ്പന്മാരായ ചെൽസിയിലേക്ക് ചേക്കേറുകയായിരുന്നു. അവിടുത്തെ അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ അദ്ദേഹം റെഡ് കാർഡ് കണ്ടത് ചെൽസിയെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയാവുകയായിരുന്നു. മാത്രമല്ല, ഈ സീസണിന് ശേഷം താരത്തെ സ്ഥിരമായി നിലനിർത്താനുള്ള ഒരു ഓപ്ഷൻ ഇപ്പോൾ ചെൽസിക്ക് മുന്നിലില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ സീസണിന് ശേഷം ഫെലിക്സ് അത്ലറ്റിക്കോയിലേക്ക് തന്നെ മടങ്ങിയെത്തിയേക്കും. താരത്തെ സ്വന്തമാക്കാനുള്ള താല്പര്യം ഇപ്പോഴും എഫ് സി ബാഴ്സലോണ ഉപേക്ഷിച്ചിട്ടില്ല. അടുത്ത സമ്മറിൽ അദ്ദേഹത്തെ ടീമിലേക്ക് എത്തിക്കാൻ ഇപ്പോൾ എഫ് സി ബാഴ്സലോണക്ക് താല്പര്യമുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഫെലിക്സിൻ്റെ കാര്യത്തിൽ ഏത് രൂപത്തിലുള്ള ഒരു തീരുമാനമായിരിക്കും അത്ലറ്റിക്കോ കൈക്കൊള്ളുക എന്നുള്ളത് ഇപ്പോഴും അവ്യക്തമായ ഒരു കാര്യമാണ്. സിമിയോണി ക്ലബിൻ്റെ പരിശീലക സ്ഥാനത്ത് തുടരുകയാണെങ്കിൽ ഫെലിക്സ് ക്ലബ്ബ് വിടാനാണ് സാധ്യത. അതേസമയം സിമിയോണി ക്ലബ്ബ് വിട്ടാൽ ഫെലിക്സ് അത്ലറ്റിക്കോയിൽ തന്നെ തുടരാനാണ് സാധ്യത. ഫെലിക്സിൻ്റെ ഏജൻ്റായ ജോർഹെ മെൻഡസ് ബാഴ്സയുമായി വളരെയധികം അടുത്ത ബന്ധം വെച്ചു പുലർത്തുന്ന ഒരു വ്യക്തിയാണ്. ഇത് തങ്ങൾക്ക് ഗുണകരമാവുമെന്നും അതുവഴി അടുത്ത സമ്മറിൽ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ കഴിയുമെന്നുമാണ് ഇപ്പോൾ എഫ് സി ബാഴ്സലോണ പ്രതീക്ഷിക്കുന്നത്. 2027 വരെയാണ് ഇപ്പോൾ ഫെലിക്സിന് അത്ലറ്റിക്കോയുമായി ആ ഒരു കോൺട്രാക്ട് അവശേഷിക്കുന്നത്. കഴിഞ്ഞ വേൾഡ് കപ്പിൽ മോശമല്ലാത്ത രൂപത്തിൽ കളിക്കാൻ ഈ ഒരു പോർച്ചുഗീസ് സൂപ്പർ താരത്തിന് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. സാവിയുടെ ശൈലിക്ക് അനുയോജ്യമായ ഒരു താരമാണ് ഫെലിക്സ് എന്നാണ് ബാഴ്സ ഇപ്പോൾ ഉറച്ചു വിശ്വസിക്കുന്നത്. ഏതായാലും ഈ വിവരങ്ങളൊക്കെ തന്നെയും ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ളത് പ്രമുഖ സ്പാനിഷ് മാധ്യമമായ സ്പോർട്ട് തന്നെയാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു മേ വീണ്ടും കാണാം.